എന്തായാലും ഗൈസ്, ഞാൻ എൻ്റെ ചാനല് 10K ആയി കഴിഞ്ഞാൽ ഒരു കിഡിലൻ ഗിവ് അവേ ഞാൻ നടത്തും. ഗൈസ്, നമ്മൾ മുംബൈയോട് വിട പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലോട്ടാണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ ഹബീബ് വ്ളോഗ്സ്. ഓൾ ഇന്ത്യ നേപ്പാൾ റോഡ് ട്രിപ്പ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ മുംബൈയിലെ ബിൽഡിങ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടിപൊളിയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടാത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാലമുണ്ട്, അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടണില്ല. അത് മാത്രമേ നമുക്ക് കിട്ടാത്തതായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ മുംബൈയിൽ വന്നിട്ട് നമ്മുടെ വീഡിയോ ഗാഡ്ജറ്റ്സ് കുറച്ച് വീഡിയോ ഷൂട്ടിംഗ് ഗാഡ്ജറ്റ്സ് കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. നമുക്കിവിടെ വന്നിട്ട് ഒരു കണ്ണൂരിലുള്ളൊരു ബ്രോൻ്റെ അവരുടെ ഷോപ്പ് പോയി, ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്, നമ്മുടെ ഹോട്ടലിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ സമയത്താണ് പരിചയപ്പെട്ടത്. അങ്ങനെ ആളുടെ ഷോപ്പ് പോയി സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. അതിലെടുക്കണതിൽ എനിക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹെൽമെറ്റിനുള്ളിൽ യൂസ് ചെയ്യുന്ന ഒരു എൻ്റെ സോണിയുടെ സാധനം ഞാൻ എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരെണ്ണം ഫ്രീ എന്ന് തന്നു. താങ്ക് യു ബ്രോ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളിവിടെ മുംബൈയിൽ വന്ന് മെട്രോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ മെട്രോ പ്ലാന്റാകേണ്ടത്. മെട്രോ നമ്മൾ കണ്ടിരിക്കുന്നു. ഇത് ഈ ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ മെട്രോ. മുംബൈൻ്റെ ആ ഒരു സൈഡിലോട്ട് മെട്രോ ഇല്ല. ഞാൻ നിന്ന സൈഡിൽ, അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ, മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ മെട്രോ വരുന്നില്ല. അതൊരു നെഗറ്റീവ് ആണല്ലോ ഗൈസ്. അതൊന്ന് ഞാൻ കാണാഞ്ഞിട്ടാണോ, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നമ്മളിപ്പോൾ മുംബൈയിൽ വന്നിട്ടൊരു 3 ദിവസത്തോളമായി. നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ശാൾ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി മെയിൻ ഹൈവേ കയറിയതിന് ശേഷം ഞാൻ ലൊക്കേഷൻ ഇട്ടുതരാൻ പറയണം. പിന്നെ നമ്മുടെ കണ്ണൂക്കാരുടെ ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ഉണ്ടായിരുന്നത്. അവരുടെ ഹോട്ടൽ അടിപൊളിയാണ്. എനിക്ക് നാട്ടിൽ നിന്ന് വിട്ടതിന് ശേഷം നല്ലൊരു കേരള ഫുഡ് കിട്ടിയത് ഇവിടെ മുംബൈയിൽ വന്നിട്ട് ഞാൻ കിട്ടുന്ന പ്രതീക്ഷയല്ല. പക്ഷെ എന്തായാലും അടിപൊളി ഫുഡാണ് അവരുടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടൊക്കെ അപ്പോൾ എപ്പോൾ പോയാലും അവിടെ മുടിഞ്ഞ തിരക്കാണ്. ആകെ ഒരു പ്രശ്നം അതേ ഉള്ളൂ, ഇരിക്കാനൊരു ക്യാബിനാണ് പ്രശ്നം. ചില സമയത്ത് ഇങ്ങനെ ഒഴിവിൽ കിട്ടും, അപ്പോൾ പോയി കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ ഉദ്ദേശമൊന്നും കിട്ടില്ല, തീർന്നു പോയിട്ടുണ്ടാവും. നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ദം ബിരിയാണി കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ മുംബൈയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടം പോയി നിന്ന് നോക്കി. ബാച്ചിലേഴ്സായിട്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അടിപൊളി റൂമാണ്, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ പക്കയാണ്, നീറ്റായിട്ട് റൂം കിടക്കുന്നുണ്ട്. റൂമല്ല ഗൈസ് സത്യം പറഞ്ഞാൽ, അത് വന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഓരോ ബെഡും ഒരു ലോക്കറുമാണ് നമുക്കുള്ളത്. അതിനെന്താ പറയുന്നത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പേര്. പിന്നെ നിങ്ങൾ മുംബൈയിൽ പർച്ചേസ് ചെയ്യാനൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലോണം ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക, നിങ്ങൾക്ക് നല്ല വില കുറവിൽ സാധനങ്ങളോട് നോട്ടും. ഓക്കെ, പിന്നെ പറ്റിക്കാൻ വേണ്ടി 100 ആളുണ്ടാവും. മലയാളികളെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മേത്തുനിന്ന് പോവില്ല, ജാതി വീർപ്പിക്കൽ വീർപ്പിച്ച് പിന്നാലെ നിൽക്കും. പോയി ചാടി കൊടുക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ വണ്ടിയിൽ എണ്ണയൊക്കെ ഫില്ല് ചെയ്തു, എയറൊക്കെ ചെക്ക് ചെയ്ത്, ലൂബ് അടിച്ചിട്ടില്ല. ആ ഒരു കുറവുണ്ട്. ലൂബ് ഞാൻ മുംബൈയിൽ എത്രേൻ്റെ കുറച്ച് മുന്നെയാണ് അടിച്ചത്. 500 കിലോമീറ്ററൊക്കെയാണ് നിൽക്കുള്ളൂ ലൂബ്. ലൂബ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ചെയിനിൽ ലൈഫ് കിട്ടില്ല. എന്തായാലും അഹമ്മദാബാദ് എത്തിയതിന് ശേഷം വണ്ടി ഒന്ന് ഷോറൂമ് കയറ്റി ചെയിൻ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വരുന്ന ഈ വേവിലൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ്, എന്തായാലും അഹമ്മദാബാദ് എത്തിയതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, നല്ല നല്ല കാഴ്ചകളാണ് ഗൈസ്. പിന്നെ നമ്മളോട് കാണുന്നവരെല്ലാവരും ഒന്ന് സംസാരിക്കും, പക്ഷെ ഹിന്ദിയിലാണ് സംസാരിക്കും. എനിക്ക് ചിലത് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല. എന്നാലും ഞാൻ ഒരു വിധത്തിൽ പിടിച്ച് നിൽക്കും. ഓക്കെ, എന്തായാലും വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യും വേണം. വണ്ടി വെറ്റ മോശമായിരിക്കണം. വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഷോറൂമിൽ ചെയ്യണമെങ്കിൽ ഷോറൂമിൽ ചെയ്യും, കിട്ടുമോ നോക്കാം. ഷോറൂമിൽ എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. പിന്നെ ഗൈസ്, എനിക്ക് ഗ്ലൗ ഒന്ന് മാറ്റണം. ഗ്ലൗ ഇതാണ്ടോ, ഇവിടെ ചെറിയൊരു കീറൽ പറ്റിയിട്ടുണ്ട്, നനവ് കെട്ടി നനവ് കെട്ടിയിട്ട്. നോക്കട്ടെ, ഞാൻ ഷോറൂമിൽ തന്നെ നല്ലൊരു ഗ്ലൗ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ തന്നെ വാങ്ങിയിടും.
ഇതെന്തായാലും നമ്മൾ ഡൽഹി വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് നിൽക്കാൻ കഴിയില്ല ഗൈസ്. ഇത് അല്ലെങ്കിൽ തന്നെ തണുപ്പ് സൂചി കുത്തണ പോലെ ഇങ്ങനെ കുത്തി കുത്തി വേനിക്കും. ഒരു വട്ടം ഞാൻ പോയ അനുഭവം കൊണ്ടാണ് അന്ന് ഞാൻ വാങ്ങിച്ച ഗ്ലൗവാണ്. അതായത് വണ്ടി എടുത്ത ടൈമിൽ ഞാൻ ജാക്കറ്റ്, ഗ്ലൗവ്, ഷൂ, പിന്നെ അന്ന് റൈഡിങ് പാൻറ് എടുത്തില്ല, പകരം കാർഗോസാണ് ഞാൻ യൂസ് ചെയ്തത്. എന്തായാലും ഗ്ലൗ എന്തായാലും മാറ്റണം. ജാക്കറ്റ് കുഴപ്പമില്ല, ജാക്കറ്റ് തന്നെ മതി. ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് പിന്നെ നമ്മുടെ റൈഡിൽ ഒരാൾ കൂടി ജോയിൻ ചെയ്യാൻ പോവാണ്. ഞാൻ പറയാൻ വിട്ടുപോയി, ആള് അഹമ്മദാബാദിൽ നിന്ന് ജോയിൻ ചെയ്യും. ആള് ടിക്കറ്റൊക്കെ എടുത്തു, നാളെ വൈകിട്ട് അവിടെ നിന്ന് കയറും, മറ്റന്നാൾ വൈകുന്നേരം അഹമ്മദാബാദ് എത്തും. അപ്പോൾ നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് നേരെ പോകുന്നത് ഞാൻ ഒറ്റക്കായിരിക്കില്ല, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും. ഓക്കെ. പിന്നെ മറ്റേ ബ്രോ വന്നിട്ട് ആളുടെ റൂട്ട് വേറെയാണ്, ഞാൻ ഉദ്ദേശിച്ച റൂട്ടല്ല നമ്മുടെ ആ ബ്രോ പോണത്. അപ്പോൾ ബ്രോ എന്തായാലും വേറെ റൂട്ട് പോവും, ഞങ്ങളും വേറെ റൂട്ട് പോവും, അങ്ങനെ എനിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും ഗൈസ്, ഞാൻ എൻ്റെ ചാനല് 10K ആയി കഴിഞ്ഞാൽ ഒരു കിഡിലൻ ഗിവ് അവേ ഞാൻ നടത്തും. 10K മറക്കരുത് ഗൈസ്, ചാനലിൽ 10K അടിക്കണം. അതടിച്ചതിന് ശേഷം നമ്മൾ ഒരു ഗിവ് അവേ നടത്തുന്നതായിരിക്കും. ഗൈസ്, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇവിടുന്ന് നീങ്ങാണ്. ഇവിടുന്ന് ഞാനുണ്ട് കാണുന്നത് മൊത്തം ഗുജറാത്ത് വണ്ടികളാണ്. ജി ജെ ഗുജറാത്ത്, എന്താണ് മുക്കാ ഭാഗം പോണതും ജി ജെ ഗുജറാത്ത് വണ്ടികളാണ്. ഇനി നമുക്ക് ഓടാനുള്ള കിലോമീറ്റർ പറഞ്ഞാൽ 409 കിലോമീറ്റർ, 7.5 മണിക്കൂർ ഓടാണ്ട്. അതെന്തായാലും നമ്മൾ ഓടില്ല, കാരണം അവിടെ എത്തുമ്പോൾ 12 മണിക്ക് മുകളിൽ എന്തായാലും ആവും. അതുകൊണ്ട് അത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ ഇടയിൽ ഹാൾട്ട് ചെയ്തേ പറ്റൂ. ഒരു 6 മണി അതിന് മാക്സിമം, അതിന് മുകളിൽ എന്തായാലും ഓടില്ല, ബാക്കി നാളെ ഓടുള്ളൂ. എന്തായാലും നമുക്ക് ഗുജറാത്ത് അഹമ്മദാബാദിൽ എന്തായാലും 2 ദിവസം സ്റ്റേയുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും മെല്ലെ ഓടിയാൽ മതി, ധൃതിയില്ല. കാരണം നമ്മളെ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്യേണ്ടത്, അവൻ വന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അവനെന്തായാലും നാളെ ഈവനിങ്ങേ കയറുള്ളൂ. നാളെ ഈവനിങ് കയറി കഴിഞ്ഞാൽ മറ്റന്നാൾ വൈകുന്നേരം ഇവിടെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സമയമുണ്ട്, നാളെ വൈകിട്ട് അവിടെ എത്തിയാൽ മതി, നാളെ വൈകിട്ട് അവൻ കയറുള്ളൂ. നമുക്ക് എന്തായാലും ഒരു ദിവസം കൂടുതൽ സ്റ്റേ എടുത്താൽ മതിയല്ലോ. ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് പറ്റുന്ന ലെവലിലേക്ക് ഞാൻ കവർ ചെയ്യും. റൂം എടുത്ത് സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ മനസമാധാനത്തിൽ വണ്ടി എടുത്തിട്ട് ഇറങ്ങിക്കൂടെ. ഗുജറാത്തിൻ്റെ ബോർഡറാണ്. ഞാൻ ആ ഓഫ് ചെയ്തതിൽ കുറച്ച് തന്നെ പോന്നിട്ടുള്ളൂ. ഇവിടെ എവിടെയെങ്കിലൊക്കെ വെൽക്കം ടു ഗുജറാത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാണ്. ഗൈസ്, മുടിഞ്ഞ ട്രാഫിക് ആട്ടോ ഇവിടെ, മെയിൻ ഹൈവേ ആണേ. അതാണ്ടോ അതാണ്ടോ അതാണ്ടോ, ഇവനൊക്കെ എന്താ പറയണ്ട്, മനുഷ്യ ശ്വാസം മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. വണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി. പക്ഷെ എൻ്റെ പൊന്നു, ഞാനത് കുറച്ച് നേരം കേട്ടോ ഇതിൽ. ഇവിടെ ഈ റോഡ് മൊത്തം റെഡാണ്, ഈ ഒരു സൈഡ് മൊത്തം ഇവിടെ എല്ലാമാണ്, അടുത്തത് റെഡാണ് കാണിക്കുന്നത്. റെഡ് കാണിച്ചാൽ തന്നെ എനിക്ക് പേടിയാണ്. അവിടെ നമ്മൾ പോയ പോയി കഴിഞ്ഞാൽ കൺഫേമാണ് അറിയപ്പെടുന്നുള്ളത്. കുറച്ച് തന്നെ ഉള്ളു റെഡ്, ബാക്കിയെല്ലാമാണ്. ഇനിയിപ്പോൾ ഈ സമയം അതിൻ്റെ ആണോന്ന് അറിയില്ല. പിന്നെ ഈ കരിമ്പ് കൊണ്ടുപോണ വണ്ടി ഉണ്ടല്ലോ, അതിതാ ഇവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് മുന്നേ നോക്കിയപ്പോൾ മൊത്തം അതായിരുന്നു. എത്രങ്ങാനാണെന്നറിയാം വണ്ടി, ഒരു കയ്യും കണക്കൊന്നുമില്ല. ഗൈസ്, സമയം 5:52 ആയിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തിന് ഇരുട്ട് നോക്കി നോക്ക്, ഇരുട്ട് വന്നു തുടങ്ങി. ഇവിടെ നിന്ന് നമുക്ക് 6:30 കഴിഞ്ഞാൽ വെളിച്ചം ഉണ്ടാവില്ല.
അതിന് മുന്നേ നമുക്കൊരു പമ്പ് നോക്കണം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാം പമ്പിൽ എങ്ങനെയാണ് ടെൻ്റ് അടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇതുവരെയായിട്ട് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ കൂടുതൽ ലെങ്ത് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്യാമായിരുന്നത്. ഇന്നാണെങ്കിൽ നമ്മൾ എന്തായാലും കാണിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ ടോട്ടൽ ഓടാനുള്ള കിലോമീറ്റർ അഹമ്മദാബാദ് എത്രയെന്നറിയോ? 250. നമ്മളിന്ന് ഓടിക്കണ കിലോമീറ്റർ എത്രയാണ്? നമ്മളിന്ന് ഓടിക്കണ കിലോമീറ്റർ വെറും 300 കിലോമീറ്റർ ആണ്. ഇതാണ് ശരിക്കുള്ള സിറ്റുവേഷൻ. കാരണം നമുക്ക് ഓടിപ്പിടിക്കാൻ കഴിയണില്ല. മെയിനായിട്ട് കഴിയാത്തതിന് കാരണം പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു റോഡിൽ ലോറി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുറേ ടൈം പോകും. പിന്നെ ഈ കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വിട്ട് കളയാം. സമയം ഇപ്പോൾ 7:30 ആയി, 7:23 ആവണുള്ളൂ. ഓക്കെ, നമുക്ക് പമ്പിൽ കിട്ടിയിട്ടില്ല, നല്ലൊരു പമ്പ് കണ്ടിട്ടില്ല. കണ്ടാവുകൊണ്ട് സ്പോട്ടിൽ കയറ്റി നിർത്തും. ഓക്കെ, ഇനി ഇവിടുന്ന് ആകെ 200 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പം നല്ല രീതിക്ക് ഒന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു 11 മണിയാകുമ്പോഴത്തേനും അഹമ്മദാബാദ് വേണമെങ്കിൽ പിടിക്കാം. പക്ഷെ വേണ്ട, റിസ്ക്കാണ്, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു പമ്പിൽ, ഞങ്ങളൊരു പമ്പ് നല്ലത് കണ്ടു. അതിൽ ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, അവൻ പറയണ ഭാഷ എനിക്കും മനസ്സിലാവണില്ല. ഈ മറ്റേ ഗുജറാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അല്ല, പ്രോപ്പറായിട്ടുള്ള ഹിന്ദി അല്ല, ഗുജറാത്തി ഭാഷയാണ്. എനിക്കാണെങ്കിൽ അത് മനസ്സിലാവണ പോലുമില്ല. ഞാൻ ലാസ്റ്റ് ചോദിച്ചു മാനേജറുണ്ടോ ചോദിച്ചു, അവിടെ അവൻ പറഞ്ഞു മാനേജർ ഗർ ഹേ ഗർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ബൈ എന്ന് പറഞ്ഞു പി എം എൽ പോകുന്നു. 350 കിലോമീറ്റർ ഓടി ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറവാണെന്ന് ഓടിക്കണമെന്ന്? ചെന്ന് ഞാൻ ഓടി, അത്യാവശ്യത്തിന് ഓടിയിട്ടുണ്ട് 350. പിന്നെ വഴുകി ഇറങ്ങിയതുകൊണ്ടാണ് അതങ്ങനെ ആവാൻ കാരണം. ഇന്ന് അവിടെ നിന്ന് ഇറങ്ങിയിക്കണ തന്നെ 11 മണിയായിക്കണു. ഇന്നും കഴിച്ച് നമുക്ക് ഭാരത് പെട്രോളിയം സ്റ്റേ തന്നിരിക്കുന്നു. അയ്യോ, ഞാൻ ജിയോയിൽ കയറി പിന്നെ വേറേതാന്നു, വേറേത് രണ്ട് പമ്പിൽ കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അവരൊന്നും പറ്റില്ലായിരുന്നു. ഇവർ നമുക്ക് ബാക്കിൽ സൈഡിൽ അടിച്ചു വരണു. ഭയ്യാ ആശീർവാദ്. ഓക്കെ, താങ്ക് യു. വാ, ഇത്രേ സ്നേഹമുള്ള മനുഷ്യന്മാരാട്ടോ. എന്നാൽ ഞങ്ങളിതിനെ തൊട്ട് മുന്നത്തെ ഒരു പമ്പ് കയറി. ജിയോ ജിയോ പമ്പുകാരൊക്കെ എത്ര, ഞാൻ ഒരിക്കലും പമ്പുകാരെ കുറ്റം പറയാൻ പാടില്ല, വേറെ കാര്യം. എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല ഐസ്. അവർ മുഖത്ത് നോക്കി പറഞ്ഞു പറ്റില്ല, പൊക്കോളാൻ പറഞ്ഞു. അവർക്കൊന്നും സത്യം പറഞ്ഞൊന്നും നേരം വെളുത്തിട്ടില്ല. ആശീർവാദ്. നമുക്ക് എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിടാം, അല്ലെങ്കിൽ മേത്തൊക്കെ എടുക്കും. കാരണം നല്ല വിശക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തായാലും പോയിട്ട് ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് നാളെടേണ്ട വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് തീർത്താലേ നടക്കുള്ളൂ. ഗൈസ്, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് പെട്രോളിയം പമ്പാണ്. ഓക്കെ, അവിടെ അപ്പുറത്ത് കുറച്ച് ആൾക്കാരെ കണ്ട് നമ്മൾ വണ്ടിയുടെ സേഫാക്കി വേണമെന്ന് പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ടെൻറ്റ് സെറ്റ് ചെയ്യണം. അവർ നിൽക്കുന്നതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ്. നമ്മളെ കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിക്കണ ഞാൻ എങ്ങനെയെന്നുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. സംഭവം സിമ്പിളാണ്, വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും ഇവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഒരു 4-5 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, എല്ലാവരും എടുത്തിട്ടുണ്ട്. കൊള്ളാം. നമ്മൾ ടെൻ്റ് സെറ്റ് ചെയ്യാൻ പോകട്ടോ. ടെൻ്റ് സെറ്റ് ചെയ്യണം എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം മുകളിലത്തെ ഷീറ്റ് കൂടി ഒഴിവാക്കുക, പിന്നെ അതിലൊരു കെട്ടുണ്ട്, അത് രണ്ടെണ്ണം ഊരിയിടുക. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ കണ്ടീഷൻ. മൂന്നാൾക്ക് അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൽ നമുക്ക് വിരിക്കണം.
എന്തെങ്കിലും വിരിച്ചാലാണ് തണുപ്പ് നമുക്ക് അടിയിൽ നിന്ന് അടിക്കാതിരിക്കുള്ളൂ. ആദ്യ ലെയർ ഇത്, പിന്നെ ഇത് സെക്കൻഡ് ലെയർ. ഇത് തെർമൽ കേട്ടോ, ഇതാണ് നമ്മൾ മഴയെന്നും അതുപോലെ തന്നെ തണുപ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, സെറ്റിങ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടല്ലേ സിമ്പിൾ പരിപാടിയാ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടെൻ്റ് അടിക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് പറഞ്ഞത് ഇന്ന് സാധനങ്ങൾ കുറച്ച് ഇറക്കാനുണ്ട്. അതായത് ഈ ബോക്സ് അല്ലാതെ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് മൊത്തം ടെൻറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടു വെക്കുക ചെയ്യാം. മറ്റേതൊക്കെ ലോക്ക് ചെയ്തിട്ട് കറക്റ്റാക്കും. പിന്നെ നമ്മൾ ഡിസ്ക് ലോക്ക് ഉണ്ട്, അപ്പോൾ അതും കറക്റ്റായിട്ട് ചെയ്തിടണം, എന്നാലേ ഉള്ളൂ നമുക്ക് വണ്ടി സേഫായി നിൽക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ വണ്ടി ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിക്കണു, അതെന്തായാലും നാളെ അഹമ്മദാബാദ് പോയതിന് ശേഷം ചെയ്യണം. പിന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇത് ഡെയിലി ട്രാവലിംഗ് അല്ലേ, അപ്പോൾ പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഡെയിലി ചെയ്യാത്ത, ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സർവീസ് ചെയ്യാം. വണ്ടിയുടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഫുള്ള് പൊട്ടിയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ സ്ലീപ്പുള്ള ഇപ്പോൾ നോക്കട്ടെ. ഇന്നത്തെ വീഡിയോ നാളെ ഇനി ഇവിടുന്ന് ഇറങ്ങുന്ന വീഡിയോയും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തും. അഹമ്മദാബാദ് എത്ര വരെയുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരിക്കില്ല, പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ടൈം ചെയ്യുന്നുണ്ടാവുക. ഇത്രയേ ഉള്ളൂ ഗൈസ്, എന്തായാലും വല്ല പോയി കിടന്നുറങ്ങട്ടെ. അതിനിടയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അതും തീർക്കണം. പിന്നെ ഈ സാധനങ്ങളൊക്കെ അകത്തോട്ട് കയറ്റാണ്ട് നമുക്ക് കയറ്റട്ടെ. ഓക്കെ, ഇവനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല പറഞ്ഞിട്ട് അവൻ ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടി പോയതറേ. അപ്പോൾ ഇത് ഈ ഗ്യാപ്പിൽ ഇവരെ എടുത്തപ്പോൾ ഇവൻ എടുത്തില്ല എന്നാണ് എൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഹാപ്പി സെറ്റ് കിണിങ്ങിണിങ് അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ ഗുജറാത്താണ്. ഗുജറാത്ത് വേർ ഫ്രം? സൂറത്ത്. ഓക്കെ, സൂറത്താണ് അവരൊക്കെ സ്ഥലം. ഓക്കെ, എന്തായാലും ഉഷാറാണ്. പോയി സ്ലീപ്പട്ട പോയി ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ നമ്മളിവിടെയാണ് ടെൻ്റ് അടിച്ചത്. നമുക്ക് ഭാരത് പെട്രോളിയം പമ്പാണ് അങ്ങനൊരു ചാൻസ് ആക്കി തന്നത്. ഞാൻ വേറെയുള്ള പമ്പുകളിലൊക്കെ പോയപ്പോൾ നോ നോ നോ, അതിനപ്പുറം വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എണ്ണ അടിക്കണം, അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞ് നേരെ അഹമ്മദാബാദ്. അഹമ്മദാബാദ് എന്തായാലും നമുക്ക് അധികം സമയമൊന്നും വേണ്ട, ഇവിടുന്ന് എത്ര 180 കിലോമീറ്റർ എന്തേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ സമയം വന്നിട്ട് 9:53. പിന്നെ ഇവിടുന്ന് നമുക്ക് കിലോമീറ്റർ ഈ ഗ്ലൗ ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് ഭയങ്കര സീനാണ് യൂസ് ചെയ്യാൻ. അതിന് പറ്റിയതുണ്ട്, എന്തായാലും ഗ്ലൗ എന്തായാലും പുതിയത് തന്നെ എടുക്കണം, നിർബന്ധമാണ്. ഇനി ഇവിടുന്ന് പറഞ്ഞാൽ 182 കിലോമീറ്റർ, അതായത് 3.5 മണിക്കൂറേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് ഓടാൻ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ കാണുകയും ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ അടിക്കാം. എണ്ണ അടിച്ചതിന് ശേഷം നോക്കി സെറ്റാക്കാം. ഓക്കെ, അപ്പം നമ്മൾ പമ്പിൽ നിന്നും എല്ലാം ഇറങ്ങാം കേട്ടോ. ഞാൻ പമ്പിൽ നിന്ന് ഇങ്ങനെ നോക്കണം, എന്തിൻ്റെ ഫ്രണ്ടിലൊരു പള്ളിയാണോ? പള്ളി തന്നെ അല്ലേ അത്, ഇനി വേറെ എന്തെങ്കിലും ആണോ? സംഭവം നല്ല രസം കിട്ടും കാണാൻ. ഇതെന്താ കേരള കെ എസ് ആർ ടി സിയോ? സെയിം കളർ. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ആയിരിക്കാം. നമ്മുടെ ബാക്കിൽ മറ്റേ ബ്രോ വരുന്നുണ്ട്. ബ്രോനെ കാണിക്കാത്തത് പറഞ്ഞല്ല, ബ്രോനെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചിട്ടുണ്ടാവുമായിരുന്നു. ബ്രോന് താല്പര്യമില്ല വീഡിയോയിൽ വരാൻ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഓക്കെ, രാവിലെ മുട്ടിഞ്ഞ തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ 7 മണിക്ക് എണീച്ചതാണ്, അലാറം വെച്ച് എണീച്ച് കുറച്ച് പണിയിലുണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് പിന്നെ നമ്മൾ നല്ല സാധനങ്ങളൊക്കെ കെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങി.
പാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ വലിയൊരു മണിക്കൂർ പാക്ക് ചെയ്യാൻ വേണം. ഗൈസ് മാട് പശു പശു എന്താ തരണത്. ഒരു റോഡും ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താ രണ്ട് സൈഡ് വാറ വാറ വന്നിട്ട് നിൽക്കും. ഇതെന്താ എന്നെ കളിയൊക്കെ വരും. ഞാനല്ലേ ആദ്യം വന്ന്. എന്താ പോലെ കളിക്കാത്തതല്ലേ. നമ്മൾ ഈ ഒരു സൈഡിലോട്ടൊക്കെ, അതായത് നോർത്ത് ഇന്ത്യ ലെവലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റിയ അങ്ങനത്തെ കൂട്ടങ്ങളാണ്. അതായത് പശു മാട് 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 വന്നിട്ട് അല്ല പശു വന്നിട്ട് റോഡ് മുറിച്ച് കിടക്കുന്ന സംഭവമാണ് കാണാൻ പറ്റുക. റോഡ് കൂടെ ഉണ്ടാവും, തട്ടാതെ പോവുക. തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെരെ പോകാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നം ഇവർക്ക് പോണോ. നമ്മളങ്ങനെ നോക്കണ്ട് എന്തപ്പൻ്റെ ലെവൽ നോക്കട്ടെ. അല്ലാതെ നമുക്കെന്ന് പറയാൻ പറ്റും. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ഇവിടെ അത്ത ആൾക്കാർ. ഓക്കെ ബൈ. മൊത്തം നമ്മളാ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ വിഷയാണ്. ഒരു ഫോട്ടോ എടുത്തു. സംഭവം ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഭയങ്കര ഹാപ്പിനെസ്. കാരണം നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരൊരു ഞെട്ടലോടെയാണ് നോക്കുന്നത്. കേരളത്തിൽ നിന്ന് ബൈക്കിലോ? അവർക്കറിയില്ലല്ലോ കേരളത്തിലെ ഭ്രാന്തന്മാർ കൂടുതലാണെന്ന്. ഇതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. എന്താണ് ഗൈസ്, ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ അഹമ്മദാബാദ് എത്താറായി. ഇനി ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ കൂടി ഉണ്ട്. അത് ഓടാൻ ഒരു 47 മിനിറ്റ് കൂടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ അഹമ്മദാബാദ് എത്തും. ഇന്ന് നാളെ വൈകിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. നാളെ ഇന്ന് അവൻ ഓൾറെഡി രാത്രി അവിടെ നിന്ന് കയറും. 6 മണിക്കത്തെ വണ്ടിക്ക് അവൻ അവിടെ നിന്ന് കയറും. ടിക്കറ്റ് കൺഫേമാണ്. ഇന്ന് രാത്രി അവൻ അവിടെ നിന്ന് കയറും. നാളെ വൈകുന്നേരം 10 മണിക്ക് രാത്രി 10 മണിക്ക് അവൻ ഇവിടെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നടന്നും. അവിടുന്ന് ഞങ്ങൾ അവനും ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടാളോടെയും മറ്റന്ന രാവിലെ ഇവിടുന്ന് തിരിക്കും അടുത്തത് അജ്മീറിലോട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താ ഓരോ കമ്പനികൾ. അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് റീച്ചായി. ഇവിടുന്ന് നേരെ ഞാൻ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഷോറൂമിലേക്കാണ്. നമുക്ക് വണ്ടി ഒന്ന് കൊണ്ടുപോയി വാട്ടർ സർവീസ് ചെയ്യണം, പ്ലസ് നമ്മുടെ വണ്ടിയുടെ ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എനിക്കൊരു റൈഡിങ് ഗ്ലവും കൂടി എടുക്കണം. എൻ്റെ ഗ്ലവ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഡാമേജ്ഡ് ആണ്. അതിട്ടിട്ട് എനിക്ക് വലിയൊരു ലെവൽ തോന്നുന്നില്ല. നല്ല വേദന കൈ ഇടണ സമയത്ത് തന്നെ പല ഭാഗത്തും തെലങ്ങ് തട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും റൈഡിങ് ഗ്ലവ് പുതിയൊന്നും എടുത്തേക്കാമെന്നാണ് മെയിൻ്റ്. ഓക്കെ, പോയി നോക്കട്ടെ. അവിടുന്ന് നല്ലതുണ്ടെങ്കിൽ അവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഇടുന്നതിലും റൈഡിംഗ് ഗിയേഴ്സ് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് എടുന്നതിലും കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, എന്തായാലും ഷോറൂമിലേക്കാണ് ഇപ്പോൾ നേരെ പോണത്. ഷോറൂം പോയിട്ട് എന്താണ് അടുത്ത ലെവൽ നോക്കട്ടെ. നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വലിയ പേടിയില്ല. കാരണം നമ്മൾ അവരുടെ വണ്ടിയും കൊണ്ടല്ലേ ഈ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ട്. എന്താ നമ്പർ പ്ലേറ്റ് സൈഡിലാ, ബാക്കത്തെ എവിടെ? കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പം എന്തായാലും നമുക്ക് ഷോറൂമിലേക്ക് പോവാം. ഷോറൂമിൽ പോയിട്ട് അവിടുത്തെ എന്താ ലെവൽ നോക്കാം. ഓക്കെ, എന്തിനത്ര കഷ്ടപ്പെട്ട അതിൻ്റെ ഇടയിൽ ഇവിടെ കയറുന്നു. പുറത്തുണ്ടല്ലോ റോഡ്. ഇത് നേരെ ഡൽഹി റൂട്ടാണ് ഈ ഒരു നമ്മൾ പോയി പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്. ഇത് മെയിൻ റൂട്ട് ഡൽഹിയാണ്. പക്ഷെ നമുക്ക് ഡൽഹിയിലേക്ക് ഇപ്പോഴൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ തിരിയണമില്ല. ഈ മറ്റന്ന് ഇറങ്ങുമ്പോൾ മിക്കവാറും ഈ റോഡ് തന്നെ ആയിരിക്കാനാവും ചാൻസ്. എനിക്കറിയില്ല,
മേ ബി ചിലപ്പോൾ അതായിരിക്കാൻ അവൻ ചാൻസ്. ഇനി ഇവിടുന്ന് ഷോറൂമിലേക്ക് 1.5 കിലോമീറ്റർ കൂടി ഉണ്ട്, 1.5. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. എവിടെയാണ്? സർവീസ് സെൻ്ററാണ്. നമ്മൾ ഷോറൂമിൽ വന്ന് വണ്ടി കൊടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെയാ പറഞ്ഞ് സ്വീകരിക്കാനും, വെള്ളം വേണോ, ജ്യൂസ് വേണോ, ചായ വേണോ, ടീ ഓർ കോഫി, എന്തൊക്കെയാ പറഞ്ഞിട്ട് വേറെ ഒന്നും വേണ്ട, ഒന്നും സീനയില്ല. അപ്പോൾ ഇതാണ് ഷോറൂം. ഷോറൂം പറഞ്ഞാൽ ഈ സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ, സെയിൽസ് ഇല്ല. സംഭവം അവിടെ നിന്ന് ഉള്ളിൽ കണ്ട് കയറിയിട്ട് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോറൂമായി. അപ്പോൾ അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് ഷോറൂം. എന്തായാലും ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെയിറ്റ്, ഇതാണ് ഷോറൂം കേട്ടോ. ഷോറൂം വെറും സർവീസ് മാത്രമല്ല, ഇവിടെ വാട്ടർ സർവീസും അവിടെ സർവീസും. വണ്ടി മേജറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ വാട്ടർ സർവീസ് മാത്രമേ ഉള്ളു. ഓക്കെ, ഞാൻ വെയിറ്റിംഗ് റൂമ്, ഞാൻ അവിടെ ഇരിക്കണം. മറ്റോ എത്തിയിട്ടില്ല. സമയമിപ്പോൾ വന്നിട്ട് 2:56 ഇവിടെ ടൈമായി. അവനെന്തോ സാധനം എന്തോ മിസ്സായി എന്ന് പറഞ്ഞിട്ടൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും കഴിച്ച് നമുക്ക് വെയിറ്റിംഗ് ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റിംഗ് ലോഞ്ചിലേക്ക് ഇങ്ങനെയൊക്കെ കയറി പോകണം. എൻ്റെ ഫുൾ ലഗേജ് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാ, വണ്ടി എവിടെ കിടക്കുന്നു. ഗൈസ്, ഞാൻ ഇന്നലെ അഹമ്മദാബാദ് എത്തിയതാണ്. നമ്മൾ റൂമൊക്കെ എടുത്ത് ഇന്നലെ ഫുള്ള് റെസ്റ്റ് ആണ്. ഇന്നിപ്പോൾ വന്നിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു, എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പെൻഡിങ് ആണ്, അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല, നാളെ ഞാൻ പുറത്തിറങ്ങും. അതിൻ്റെ ഇടയിൽ തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഈ റൈഡിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവൻ വന്നിട്ട് ഇന്നലെ കോഴിക്കോട് നിന്ന് കയറിയതാണ്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക്, ഇന്നിവിടെ ഒരു 10-11 മണി അവൻ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിൻ ലൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു 10:30 എത്തും, അല്ലെങ്കിൽ ഒരു 11 മണി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ റോഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി ഇതവിടെ സേഫാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുകളിലാണ് റൂം കേട്ടോ. ഇവിടെ പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് റൂം. ആദ്യം അതാണ് നോക്കേണ്ടത്, നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസ് നോക്കണമല്ലോ. അപ്പോൾ പിന്നെ നോക്കണം. അപ്പോൾ വണ്ടി ഇവിടെ സേഫാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ നൈറ്റൊന്ന് പുറത്തൊന്ന് ഇറങ്ങും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒന്നും വേറെ കറക്കങ്ങളൊന്നുമില്ല. ഇവിടെ കാണാൻ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നാളെ കാണാൻ ഇറങ്ങും. അപ്പോൾ എന്തായാലും അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അഹമ്മദാബാദ് ഉള്ളത്, എന്നാലും വെയിറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ നമ്മുടെ കൂടെ ഉള്ളവരുത്തുണ്ട്, അവൻ ഷോറൂമിലാണ്. അവൻ ഷോറൂമിൽ പോയി വരും. അത് വന്നതിന് ശേഷം ഞങ്ങൾ എന്തായാലും വൈകിട്ട് നമ്മുടെ ഫ്രണ്ടിനെടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകും. അവനെ അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ആരാണ് എന്താണെന്നൊക്കെ. ഓക്കെ,